Dear friends, Çakravani klasileki ningalkku swagatham. Kazhinja klasile nammal aaharavum poshanavum enna bhagathu thudakkathil kore questions undayirunnu. Adu nammude camerayude endo prashnam aayathukondaanu adu annu idan kazhiyathathu. അതിന്റെ തുടക്കത്തിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ തരും, അത് ശ്രദ്ധിക്കണം. അതിന്റെ തുടക്കം, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പാല് തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിന് മുമ്പേ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ആഹാരവും പോഷണവും, നാം എല്ലാവരും ആഹാരം കഴിക്കാറുണ്ട്. എന്തിനാണ് ഈ ആഹാരം കഴിക്കുന്നത്? ആഹാരം എന്തിനാണ്? അതായത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ഊർജത്തിനും പ്രത്യുൽപാദനത്തിനും മറ്റ് ജീവൽ പ്രവർത്തനങ്ങൾക്കും എല്ലാം അത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മുടെ ഭക്ഷണം അഥവാ ആഹാരം. നമ്മുടെ ശരീരത്തിൽ 65% അടങ്ങിയിട്ടുള്ള ഒരു ഘടകം ഏതാണ്? ശരീരത്തിൽ 65% അടങ്ങിയിട്ടുള്ള ഘടകം ജലമാണ്. ജലം. ഈ ക്വസ്റ്റ്യൻ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ശരീരത്തിൽ 65% അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? ഉത്തരം ജലമാണ്. നമ്മുടെ ശരീരകലയിൽ, അതായത് ബോഡി ടിഷ്യൂവിൽ എത്ര ശതമാനം ജലമുണ്ട്? ബോഡി ടിഷ്യൂവിൽ 70% ജലമാണ്. 70%. നമ്മുടെ രക്തത്തിൽ, ബ്ലഡിൽ എത്ര ശതമാനം ജലമുണ്ട്? ബ്ലഡിൽ 92%. 92%. നമ്മുടെ ബോൺസിൽ, നമ്മുടെ അസ്ഥിയിൽ എത്ര ശതമാനം ജലമുണ്ട്? 25% ജലമാണ്. ബ്രെയിനിൽ എത്ര ശതമാനം ജലമുണ്ട്? 85% ജലമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 65% അടങ്ങിയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ജലം. ജലമാണ്. അത് ഓരോ ഭാഗത്തുള്ള ജലത്തിൻ്റെ ശതമാനമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. നമ്മുടെ ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതു ഏതാണ്? ധാതു, മിനറൽസ് ഏതാണ്? അത് കാൽസ്യമാണ്. ശ്രദ്ധിച്ചോളണം. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ധാതു എന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം ഏതാണ്? ശരീരത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം അത് മാംഗനീസാണ്. മാംഗനീസ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ധാതു കാൽസ്യവും ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും ഏറ്റവും കുറവുള്ള മൂലകം മാംഗനീസുമാണ്. ശരീരത്തിൽ ഊർജ തന്മാത്ര എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ശരീരത്തിൽ ഊർജ തന്മാത്ര എന്ന് വിളിക്കുന്നത് ATPയാണ്. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. അപ്പോൾ ശരീരത്തിലെ ഊർജ തന്മാത്ര എന്ന് ചോദിച്ചാൽ അത് ATPയാണ്. ATP അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ്. ATP അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്നാണ്.
ഈ ശരീരത്തിലെ ഊർജദായകം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അത് കാർബോഹൈഡ്രേറ്റുകളെയാണ്. ധാന്യകത്തെയാണ് ഊർജദായകം എന്ന് വിളിക്കുന്നത്. അത് മറന്നു പോരുത്. കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകത്തെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. സാർവിക ലായകം എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? ജലത്തെയാണ്. ഈ ക്വസ്റ്റ്യൻ പി എസ് സി ഒ ക്വസ്റ്റ്യനാണ്. സാർവിക ലായകം ഏതാണ്? അത് ജലമാണ്. ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. 7. ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര? അത് 7 ആണ്. അത് മറന്നു വരുന്നു. ഈ നമ്മുടെ ശരീരത്തിൽ പോഷണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. പോഷണം, ഈ പോഷണത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കും? പോഷണത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ട്രോഫോളജി എന്ന് പറയുന്നത്. ട്രോഫോളജി എന്ന് പറയും. ട്രോഫോളജി, ട്രോഫോളജി പോഷണത്തെക്കുറിച്ചുള്ള പഠനം ട്രോഫോളജി എന്നാണ് പറയുന്നത്. ട്രോഫോളജി, അത് മറന്നു വരുന്നു. ഈ പാചകത്തിന് ഉപയോഗിച്ച എണ്ണ വീണ്ടും ചൂടാക്കിയാൽ അതിൽ നിന്നും ഒരു വിഷവസ്തു ഉണ്ടാവും. ഈ വിഷവസ്തുവിൻ്റെ പേരെന്താണ്? പാചകത്തിന് ഉപയോഗിച്ച എണ്ണ വീണ്ടും ചൂടാക്കിയാൽ അതിൽ നിന്നും ഒരു വിഷവസ്തു ഉണ്ടാവും. ഈ വിഷവസ്തുവിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് അക്രോലിൻ എന്നാണ്. അക്രോലിൻ, അക്രോലിൻ എന്നാണ് അതിൻ്റെ പേര്. അക്രോലിൻ, അത് മറന്നു പോരുത്. അക്രോലിൻ. ഈ എലിവിഷം കേട്ടിട്ടുണ്ടെങ്കിൽ, എലിവിഷം രാസപരമായി എന്താണ്? അത് സിങ്ക് ഫോസ്ഫൈഡാണ്. എലിവിഷം രാസപരമായി സിങ്ക് ഫോസ്ഫൈഡാണ്. ഈ ടൂത്ത്പേസ്റ്റിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഘടകം ഏതാണ്? ടൂത്ത്പേസ്റ്റിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റാണ്. ഇത് പി എസ് സി യോ ക്വസ്റ്റ്യനാണ്. ടൂത്ത്പേസ്റ്റിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത്, പല ഘടകങ്ങളും ടൂത്ത്പേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ട്, അതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത് കാൽസ്യം കാർബണേറ്റാണ്. അതും മറന്നു പോരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരാഹാരമാണ് മത്സ്യം. മത്സ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കൊഴുപ്പടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ കൊഴുപ്പിൻ്റെ പേര്? അതിൻ്റെ പേര് ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നാണ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊഴുപ്പ് എന്ന് ചോദിച്ചാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നാണ് അതിൻ്റെ പേര്. ആ പേര് മറക്കരുത്. ഒമേഗ 3 ഫാറ്റി ആസിഡ് മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊഴുപ്പ് എന്ന് ചോദിച്ചാൽ അത് ഒമേഗ 3 ഫാറ്റി ആസിഡാണ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണ്? മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ സിങ്കും അയഡിനുമാണ്. മത്സ്യത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ സിങ്കും അയഡിനുമാണ്. ഈ നാം കഴിക്കുന്ന ആഹാരത്തിൽ ഒരു പ്രധാനപ്പെട്ട സമീകൃത ആഹാരം എന്ന് പറയുന്നത് പാലാണ്. പാൽ, പാലിൽ  85% അടങ്ങിയിട്ടുള്ള ഘടകം ജലമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പാലിൻ്റെ പ്രോട്ടീൻ, അതായത് മിൽക്ക് പ്രോട്ടീൻ വെച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ മിൽക്ക് പ്രോട്ടീൻ കേസിൽ അത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്.
ഇനി അതിൽ തന്നെ ഒരു ഭാഗം കൂടിയുണ്ട്, അത് അതിന് ശേഷം പറയേണ്ട ഒരു ഭാഗമാണ്. ഈ നമ്മുടെ ശരീരത്തിൽ റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? റെഗുലേറ്റേഴ്സ്, അതിൻ്റെ മലയാളം വാക്ക് നിയന്ത്രിതാവ് എന്നാണ്. നിയന്ത്രിതാവ്, ശരീരത്തിൽ നിയന്ത്രിതാവ് എന്ന് വിളിക്കുന്നത് ഡാഷിനെയാണ്. ഉത്തരം ധാതുക്കളെയാണ്, മിനറൽസിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. അത് മറന്നുപോരുത്. ധാതുക്കളെയാണ് റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ നിയന്ത്രിതാവ് എന്ന് വിളിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു കാൽസ്യമാണ്. കാൽസ്യം, അത് മറന്നുപോരുത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? ഉത്തരം കാൽസ്യമാണ്. പല്ല്, എല്ല് ഇവയുടെ ഉറപ്പിന് അത്യാവശ്യമായ ഘടകം ഏതാണ്? അത് കാൽസ്യമാണ്. പല്ല്, എല്ല് ഇവയുടെ ഉറപ്പിന് അത്യാവശ്യമായ ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. നാഡീ ആരോഗ്യത്തിന് അത്യാവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ്? നാഡീ ആരോഗ്യത്തിന് അത്യാവശ്യമായ ധാതുക്കൾ എന്ന് പറയുന്നത് സോഡിയവും പൊട്ടാസ്യവുമാണ്. സോഡിയവും പൊട്ടാസ്യവും. ചിപ്പികളിൽ ഏറ്റവും കൂടുതലുള്ള ധാതു ഏതാണ്? ചിപ്പികളിൽ ഏറ്റവും കൂടുതലുള്ള ധാതു സിങ്കാണ്. സിങ്ക്, ചിപ്പികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് സിങ്കാണ്. മത്സ്യത്തിലെ പ്രധാനപ്പെട്ട ധാതുക്കൾ ഞാൻ നേരത്തെ പറഞ്ഞു, സിങ്കും അയഡിനുമാണ്. അയഡിനും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ബാക്കി ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളും കൂടെ വരുമ്പോഴേ അതിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് ആ ബാക്കി ഭാഗം കൂടെ ഇതിൽ ഉൾപ്പെടുത്തി പഠിക്കണം. ആഹാരവും പോഷണവും അതിൽ ഉൾപ്പെടുത്തി നിങ്ങൾ വായിക്കണം. ഇനി നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള പുതിയ ഒരു പോർഷനുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. അതായത് പരിസ്ഥിതി ശാസ്ത്രം എന്നാണ് അതിൻ്റെ പേര്. പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി എന്ന് പറയും. പരിസ്ഥിതി ശാസ്ത്രം പഠിക്കേണ്ട ഒരു ഭാഗമാണ് പരിസ്ഥിതി ശാസ്ത്രം. നോക്കിക്കോണം, പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ പരിസ്ഥിതി വിജ്ഞാനം എന്നൊക്കെ പറയും. ഇംഗ്ലീഷ് വാക്ക് ഇക്കോളജി എന്നാണ്. ഇക്കോളജി, ECOLOGY, ഇക്കോളജി എന്ന് പറയും. ഇക്കോളജി പരിസ്ഥിതി ശാസ്ത്രം. പരിതസ്ഥിതിയല്ല, അതിൻ്റെ ഇടയ്ക്ക് താ വരരുത്, അർത്ഥം മാറിപ്പോവും. പരിസ്ഥിതി എന്നാണ്. പരിസ്ഥിതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുറ്റുപാടാണ്, നമ്മുടെ ചുറ്റുപാട്. പരിസ്ഥിതി ശാസ്ത്രം ചുറ്റുപാടുകളെക്കുറിച്ചുള്ള പഠനം എന്നാണ്. അതിന് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇക്കോളജി അഥവാ പരിസ്ഥിതി ശാസ്ത്രം. എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ? ഇക്കോളജി അതായത് എല്ലാ ജീവികൾക്കും അത് ജീവിക്കുന്ന പരിസ്ഥിതിയോടും മറ്റ് ജീവികളോടും ഒരു പരസ്പര ബന്ധമുണ്ട്. ഈ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി എന്ന് പറയും. ഈ ക്വസ്റ്റ്യൻ PSC ജോർജ് ഓസ്റ്റിനാണ്. ജീവികൾക്ക് പരിസ്ഥിതിയോടും അതായത് ചുറ്റുപാടുകളോടും മറ്റ് ജീവികളോടുമുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡാഷ്. ഉത്തരം പരിസ്ഥിതി ശാസ്ത്രം അഥവാ ഇക്കോളജി എന്ന് പറയും. ഇക്കോളജി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ചില ഇക്കോളജിക്കൽ വേഴ്സുകളാണ്.
പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഇക്കോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ചില ഇക്കോളജിക്കൽ വേഴ്സുകളാണ്. അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഈ ഭൂമിയിൽ വായു ഉള്ള ഭാഗമുണ്ട്, വായു ഇല്ലാത്ത ഭാഗമുണ്ട്. വായു ഉള്ള ഭാഗത്ത് മാത്രമേ ജീവൻ തങ്ങി നിൽക്കൂ. ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താ? ഈ ഭാഗത്തിന് വിളിക്കുന്ന പേര് ജീവമണ്ഡലം എന്നാണ്. ജീവമണ്ഡലം എന്ന് വിളിക്കും. ജീവമണ്ഡലം എന്ന് പറയും, അല്ലെങ്കിൽ ബയോസ്പിയർ എന്ന് പറയും. ബയോസ്പിയർ, ബയോസ്പിയർ. ഞാൻ മലയാളത്തിൽ എഴുതുന്നത് ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ എഴുതി എൽ ഡി സി ചോദിക്കും, അതുകൊണ്ടാണ് മലയാളത്തിൽ എഴുതുന്നത് ബയോസ്പിയർ എന്ന് പറയും. അപ്പോൾ ഭൂമിയിൽ വായു ഉള്ള ഭാഗത്ത് ജീവനുണ്ട്. ഈ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് ജീവമണ്ഡലം അഥവാ ബയോസ്പിയർ എന്ന് പറയും. അത് മറന്നു വരുത്. ജീവമണ്ഡലം എന്നുള്ളത് പരിസ്ഥിതി ശാസ്ത്രത്തിലെ ഒരു വാക്കാണ്, ഒരു ഇക്കോളജിക്കൽ വേർഡാണ്. അപ്പോൾ ഭൂമിയിൽ വായു ഉള്ള ഭാഗത്ത് ജീവനുണ്ട്. ഈ ഭാഗത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ജീവമണ്ഡലം അഥവാ ബയോസ്പിയർ എന്ന് പറയും. ബയോസ്പിയറിന് ഉദാഹരണമാണ് കര, നമ്മളെല്ലാവരും ഉണ്ട്. കടൽ, മത്സ്യം തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം കടലിലുണ്ട്. ആകാശം, ഭൂമിക്ക് മുകളിൽ എല്ലാ ആകാശവും ഉണ്ട്. പലതരം പക്ഷികൾ, പലതരം പ്രാണികൾ, പലതരം സൂക്ഷ്മജീവികൾ, ഇതൊക്കെ ആകാശത്തിൽ വരുന്നതാണ്. അപ്പോൾ കര, കടൽ, ആകാശം, ഇത് ബയോസ്ഫിയറിന് ഉദാഹരണമാണ്. പറഞ്ഞു വരുത്. അപ്പോൾ ബയോസ്ഫിയറിന് ഉദാഹരണം കര, കടൽ, ആകാശം. ആകാശം ഇതെല്ലാം ബയോസ്ഫിയറിന് ഉദാഹരണമാണ്. ബയോസ്ഫിയറിൽ രണ്ട് അംശങ്ങളുണ്ട്. ബയോസ്ഫിയറിന് രണ്ട് അംശങ്ങൾ അഥവാ രണ്ട് ഘടകങ്ങൾ ബയോസ്ഫിയറിനുണ്ട്. ഒന്ന് ഭൗതികപരമായ ഘടകം. ഇതിൻ്റെ മറ്റൊരു വാക്ക് അജീവിയ ഘടകം എന്നാണ്. ഭൗതികപരമായ ഘടകം വൈകണം, ഭൗതികപരമായ ഘടകം. ഇതിൻ്റെ മറ്റൊരു പേര് അജീവിയ ഘടകം എന്നാണ്. അജീവിയ ഘടകം എന്നാണ്. മറ്റൊന്ന് ജൈവപരമായ ഘടകം. ജൈവപരമായ ഘടകം മറ്റൊരു വാക്ക് ജീവിയ ഘടകം. അപ്പോൾ നോക്കിക്കോണം, ബയോസ്ഫിയറിന് രണ്ട് അംശങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഭൗതികപരമായ ഘടകം അഥവാ അജീവിയ ഘടകം, മറ്റൊന്ന് ജൈവപരമായ ഘടകം അഥവാ ജീവിയ ഘടകം. ഈ ഭൗതികപരമായ ഘടകത്തിൽ വരുന്നതാണ് വായു, വെള്ളം, പ്രകാശം, മൂലകങ്ങൾ, രാസയൗഗികങ്ങൾ, ഖനിജങ്ങൾ, ഇതെല്ലാം ഭൗതികപരമായ ഘടകത്തിൽ വരും, അജീവിയ ഘടകത്തിൽ വരും. ജൈവപരമായ ഘടകത്തിൽ സസ്യങ്ങളും ജന്തുക്കളും വരും. അപ്പോൾ ബയോസ്ഫിയറിലെ ഭൗതികപരമായ ഘടകങ്ങൾക്ക് ഉദാഹരണം വായു, വെള്ളം, പ്രകാശം, മൂലകം, രാസയൗഗികങ്ങൾ, ഖനിജങ്ങൾ, ഇതെല്ലാം അജീവിയ വസ്തുക്കളാണ്, ഭൗതികപരമായ ഘടകങ്ങളാണ്. ജൈവപരമായ ഘടകത്തിൽ അല്ലെങ്കിൽ ജീവിയ ഘടകത്തിൽ സസ്യങ്ങളും വരും, ജന്തുക്കളും വരും. അത് മറന്നു വരുത്. ഈ ബയോസ്ഫിയറിന്
ഒരു അടിസ്ഥാന ഘടകമുണ്ട്. ബയോസ്ഫിയറിൻ്റെ അടിസ്ഥാന ഘടകത്തെ വിളിക്കുന്ന പേരാണ് ഇക്കോ വ്യൂഹം എന്ന് പറയും. ഇക്കോ വ്യൂഹം, ഇക്കോ വ്യൂഹം അല്ലെങ്കിൽ ഇക്കോ സിസ്റ്റം എന്ന് പറയും. ഇക്കോ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇക്കോ വ്യൂഹം അഥവാ ഇക്കോ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ബയോസ്ഫിയറിൻ്റെ അടിസ്ഥാന ഘടകം ഏതെന്ന് ചോദിച്ചാൽ അത് ഇക്കോ വ്യൂഹമാണ്. ഇംഗ്ലീഷ് വാക്ക് ഇക്കോ സിസ്റ്റം എന്നാണ്. ഒരു ഇക്കോ സിസ്റ്റത്തിൽ എന്തൊക്കെ വരും നോക്കൂ. ഒരു ഇക്കോ സിസ്റ്റത്തിൽ ജീവികൾ വരും. ജീവികൾ അവയുടെ ചുറ്റുപാട് വരും. ജീവികൾ തമ്മിലുള്ള പരസ്പര ബന്ധം വരും, പരസ്പര ക്രിയ വരും. ഇതെല്ലാം കൂടെ ഉൾപ്പെടുന്ന ബയോസ്ഫിയറിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇക്കോ വ്യൂഹം അഥവാ ഇക്കോ സിസ്റ്റം. അത് മറന്നു വരുന്നു. അപ്പോൾ ജീവികൾ, അവയുടെ ചുറ്റുപാട്, ജീവികൾ തമ്മിലുള്ള പരസ്പര ക്രിയ എന്നിവ ഉൾപ്പെടുന്ന ബയോസ്ഫിയറിൻ്റെ അടിസ്ഥാന ഘടകമാണ് ഇക്കോ വ്യൂഹം അഥവാ ഇക്കോ സിസ്റ്റം. അത് മറന്നു വരുന്നു. അപ്പോൾ ബയോസ്ഫിയറിൻ്റെ അടിസ്ഥാന ഘടകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇക്കോ വ്യൂഹം അഥവാ ഇക്കോ സിസ്റ്റം എന്ന് വിളിക്കും. ഒരു ഇക്കോ വ്യൂഹത്തിന് എത്ര ഘടകങ്ങളുണ്ട്? ഒരിക്കോ വ്യൂഹത്തിന് നാല് ഘടകങ്ങളുണ്ട്. ഒരിക്കോ വ്യൂഹത്തിന് നാല് ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളണം. ഒന്ന്, അജീവിയ വസ്തുക്കൾ അഥവാ എബയോട്ടിക് കമ്പോണൻസ്. രണ്ട്, ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്. മൂന്ന്, ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ്. വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ഇങ്ങനെ ഒരു ഇക്കോ വ്യൂഹത്തിന് നാല് ഘടകങ്ങൾ. അത് മറന്നു വരുന്നു. ഒരു ഇക്കോ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഇക്കോ സിസ്റ്റത്തിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് നാല് ഘടകങ്ങളാണ്. അജീവിയ വസ്തുക്കൾ അല്ലെങ്കിൽ എബയോട്ടിക് കമ്പോണൻസ്, ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ്, ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ്, വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ഒരു ഇക്കോ വ്യൂഹത്തിലെ അജീവിയ വസ്തുക്കൾ ഏതെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, വായു, വെള്ളം, പ്രകാശം, മൂലകങ്ങൾ, രാസയൗഗികങ്ങൾ, ഖനിജങ്ങൾ, ഇതൊക്കെ അജീവിയ വസ്തുക്കളാണ്, എബയോട്ടിക് കമ്പോണൻസാണ്. ഉൽപാദകരെന്ന് പറയുന്നത് സസ്യങ്ങളാണ്, ഹരിത സസ്യങ്ങളാണ്. അതായത് സൗരോർജത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം നടത്തുവാൻ കഴിവുള്ള സസ്യങ്ങളാണ് ഉൽപാദകർ. ഉൽപാദകർക്ക് സ്വയം ആഹാരം പാകം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവയെ ഉൽപാദകരെന്ന് വിളിക്കുന്നത്. സൗരോർജം ഉപയോഗപ്പെടുത്തി ആഹാരം പാകം ചെയ്യാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് സസ്യങ്ങളെ നമ്മൾ ഉൽപാദകർ എന്ന് വിളിക്കും. ജീവിക്കുന്നതിന് വേണ്ടി ഉൽപാദകരെ ആശ്രയിക്കുന്ന ജന്തുക്കളെയാണ് ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, കൺസ്യൂമേഴ്സ്. ഇപ്പം എല്ലാ ജന്തുക്കളും ജീവിക്കുന്നതിന് വേണ്ടി സസ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഉദാഹരണം നമ്മളെ കാര്യം തന്നെ നോക്കാം. നമ്മൾ കഴിക്കുന്ന ചോറ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നെൽച്ചെടിയിൽ നിന്ന് കിട്ടും. നമ്മൾ കഴിക്കുന്ന മരച്ചീനി നമുക്ക് എവിടെ നിന്ന് കിട്ടും? ചെടിയിൽ നിന്ന് കിട്ടും. നമ്മൾ കഴിക്കുന്ന ചക്ക എവിടെ നിന്ന് കിട്ടും?
പ്ലാവിൽ നിന്ന് കിട്ടും, ചെടിയിൽ നിന്നല്ല കിട്ടുന്നത്. അപ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി ഉൽപാദകരെ ആശ്രയിക്കുന്ന ജന്തുക്കളെയാണ് ഉപഭോക്താക്കൾ അഥവാ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കളൊക്കെ നശിക്കുമ്പോൾ അവയെ വിഘടിപ്പിച്ച് അവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് വികാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ മൃതശരീരങ്ങളെയും വിസർജ്യ വസ്തുക്കളെയും വിഘടിപ്പിച്ച് അവയിൽ നിന്നും ലഭിക്കുന്ന ഊർജത്തെ ആഗിരണം ചെയ്ത് ജീവിക്കുന്ന ജീവികളാണ് വികാടകർ. ഉദാഹരണം ബാക്ടീരിയ, ഫംഗസ്, ഇതെല്ലാം വികാടകർക്ക് ഉദാഹരണമാണ്. ഇവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ആവാസ വ്യവസ്ഥ അഥവാ ഇക്കോസിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിന് നാല് ഘടകങ്ങളുണ്ട്. ആ നാല് ഘടകങ്ങളെക്കുറിച്ച് ചോദിച്ചാലും നമ്മൾ അറിയണം. ഒരു ഇക്കോ വ്യൂഹത്തിലെ അജീവ്യ വസ്തുക്കളെന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു ഇക്കോ വ്യൂഹത്തിലെ ഉൽപാദകരാരാണ്? ഒരു ഇക്കോ വ്യൂഹത്തിലെ ഉപഭോക്താക്കൾ ആരാണ്? വികാടകർ എന്ന് പറയുന്നത് ആരെയാണ്? എന്താണ് വികാടകർ? ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് മറന്നുപോരുത്. ഇക്കോ വ്യൂഹത്തിന് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഇക്കോ വ്യൂഹമുണ്ട്, ഇക്കോ സിസ്റ്റമുണ്ട്. കുളം, കൊച്ചു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുളം ഒരു ഇക്കോ സിസ്റ്റമാണ്. അതുപോലെ പുൽമേട് ഒരു ഇക്കോ സിസ്റ്റമാണ്. വനം ഒരു ഇക്കോ സിസ്റ്റമാണ്. മരുഭൂമി ഒരു ഇക്കോ സിസ്റ്റമാണ്. സമുദ്രം ഇക്കോ, ഇതെല്ലാം ഒരു ഇക്കോ സിസ്റ്റമാണ്. അപ്പോൾ ഇതെല്ലാം ഇക്കോ സിസ്റ്റമാണ്. ഇക്കോ സിസ്റ്റം നമുക്ക് ആലോചിച്ച് ആലോചിച്ച് എത്ര വേണോ എഴുതാം. ഒരു ഇക്കോ സിസ്റ്റത്തിൽ നാല് ഘടകങ്ങൾ വന്നാൽ മതി. ഈ നാല് ഘടകങ്ങളുള്ള ഏതൊരു സ്ഥലത്തെയും നമുക്ക് ഇക്കോ വ്യൂഹം അഥവാ ഇക്കോ സിസ്റ്റം എന്ന് പറയാം. ഇപ്പം കുളം ഒരു ഇക്കോ വ്യൂഹമാണ്. സമർത്ഥിക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതും? അപ്പം നിങ്ങൾക്ക് എഴുതാം, കുളത്തിലെ വായു, കുളത്തിലെ വെള്ളം, പ്രകാശം, മൂലകങ്ങൾ, രാസയൗകികങ്ങൾ, ഖനിജങ്ങൾ, ഇതെല്ലാം കുളത്തിലുണ്ട്. ഉണ്ടല്ലോ, കുളത്തിലുണ്ടല്ലോ, കുളത്തിലുണ്ട്. കുളത്തിൽ പായലുണ്ട്, മറ്റ് ചെറു സസ്യങ്ങൾ കുളത്തിൽ കാണും. അപ്പോൾ ഉൽപാദകരെല്ലാം കുളത്തിലുണ്ട്. ഇനി കുളത്തിൽ തന്നെ ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്ന കൂത്താടികൾ പോലെയുള്ള ചില ജീവികളുണ്ട്, സൂക്ഷ്മജീവികൾ. അപ്പോൾ ഉപഭോക്താവുണ്ട്. അതിനെ ഭക്ഷിക്കുന്ന മത്സ്യം, തവള, ഇതൊക്കെ കുളത്തിലുണ്ട്. അപ്പോൾ ഉപഭോക്താവ്, രണ്ടാമത്തെ ഉപഭോക്താവുണ്ട്. അതിനെ തിന്നുന്ന നീർക്കോ, പാമ്പ്, നീർക്കോലി, അതുപോലെയുള്ള ജീവികൾ കുളത്തിലുണ്ട്. അപ്പോൾ എല്ലാത്തരം ഉപഭോക്താക്കളും നമുക്ക് കുളത്തിൽ കാണാം. ഇവയൊക്കെ ചാവുമ്പോൾ, നശിക്കുമ്പോൾ ഇതെല്ലാം കുളത്തിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടും. ഇവയെ വിഘടിപ്പിച്ച് ജീവിക്കുന്ന ബാക്ടീരിയ പോലെയുള്ള വികാടകരും കുളത്തിലുണ്ട്. അപ്പോൾ ഈ നാല് ഘടകങ്ങളും കുളത്തിലുള്ളതുകൊണ്ട് സർവലക്ഷണങ്ങളുമുള്ള ഒരു ഇക്കോ വ്യൂഹമാണ് കുളം. അത് മറന്നു വരുത്. അപ്പോൾ കുളം ഒരു ഇക്കോ വ്യൂഹമാണ്, സമർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ പ്രിലി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. കയറി വിവരിച്ചൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, കുളം ഒരു ഇക്കോ വ്യൂഹമാണ്, സമർത്ഥിക്കുക. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ സയൻസ് പരമായിട്ട് തന്നെ എഴുതണം, എങ്കിലേ മാർക്ക് കിട്ടൂ അതിനൊക്കെ. അപ്പോൾ ലക്ഷണമൊത്ത ഒരു ഇക്കോ സിസ്റ്റം എന്ന് ചോദിച്ചാൽ അതൊരു നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് കുളമാണ്. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം.
ഈ ഹരിത സസ്യങ്ങൾ അതായത് ഉൽപാദകർ സൗരോർജത്തെ ആഗിരണം ചെയ്ത് മണ്ണിൽ നിന്നും വായുവിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അവ പ്രോട്ടോപ്ലാസം നിർമ്മിക്കും. പ്രോട്ടോപ്ലാസം നോക്കിക്കോളാം വാക്കുകൾ. പ്രോട്ടോപ്ലാസം, പ്രോട്ടോപ്ലാസം എന്താണ് ഈ പ്രോട്ടോപ്ലാസം? ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? പ്രോട്ടോ മീൻസ് ഫസ്റ്റ്, ഫസ്റ്റ് എന്നാണ്. പ്ലാസം മീൻസ് ദ്രവ്യം എന്നാണ്. അപ്പോൾ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞാൽ ആദ്യ ദ്രവ്യം എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ ശരീരമാണ്, അതാണ് പ്രോട്ടോപ്ലാസം. ഇപ്പം ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് പ്രോട്ടോസോവ. എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണ് പ്രോട്ടോസോവ. എന്താണ് പ്രോട്ടോസോവ? പ്രോട്ടോ മീൻസ് ഫസ്റ്റ്, സോവ മീൻസ് അനിമൽ. അപ്പോൾ പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അനിമൽ എന്നാണ്. അതുപോലെയാണ് പ്രോട്ടോപ്ലാസം ആദ്യ ദ്രവ്യം. ആദ്യ ദ്രവ്യം എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ ശരീരമാണ്. അപ്പോൾ സസ്യശരീരം അതെങ്ങനെ നിർമ്മിക്കും? സൗരോർജത്തെ ആഗിരണം ചെയ്ത് മണ്ണിൽ നിന്നും വായുവിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രോട്ടോപ്ലാസം നിർമ്മിക്കും. ഇത് ഒരു സസ്യ ശരീരമാണ്. ഈ സസ്യ ശരീരത്തെ ചില സസ്യഭോജികൾ ഭക്ഷിക്കും. സസ്യഭോജി എന്ന് പറഞ്ഞാൽ സസ്യത്തെ തിന്നുന്ന ജീവികൾ, അതാണ് സസ്യഭോജി. സസ്യഭോജി ഭക്ഷിക്കും. ഈ സസ്യഭോജിയെ മറ്റൊരു മാംസഭോജി ഇരയാക്കും. മാംസം തിന്നുന്ന ജീവികളാണ് മാംസജീവികൾ, മാംസഭോജികൾ, മാംസഭോജികൾ. അപ്പോൾ ആ സസ്യഭോജിയെ മാംസഭോജി ഭക്ഷിക്കും. ഈ മാംസഭോജിയെ വേറൊരു മാംസഭോജി ഭക്ഷിക്കും. അതിനെ അതിനേക്കാൾ വലിപ്പമുള്ള വേറെ ഒരു മാംസഭോജി ഭക്ഷിക്കും. ഇങ്ങനെ കൊന്നും തിന്നും തിന്നപ്പെട്ടുമുള്ള ശൃംഖലയെ വിളിക്കുന്ന പേരാണ് ആഹാര ശൃംഖല, അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്ന് പറയും. അപ്പോൾ ഭക്ഷ്യ ശൃംഖല അഥവാ ആഹാര ശൃംഖല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറന്നു വരുത്. ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ആഹാര ശൃംഖല, ഇംഗ്ലീഷ് വാക്ക് ഫുഡ് ചെയിൻ എന്നാണ്. ഫുഡ് ചെയിൻ ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ആഹാര ശൃംഖല. ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ, ഫുഡ് ചെയിൻ, ഫുഡ് ചെയിൻ. അപ്പോൾ എന്താണ് ആഹാര ശൃംഖല അല്ലെങ്കിൽ ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നാൽ എന്താണ്? ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണിത്, ആഹാര ശൃംഖല. എങ്ങനെ എഴുതും? ഹരിത സസ്യങ്ങൾ സൗരോർജത്തെ ആഗിരണം ചെയ്ത് മണ്ണിൽ നിന്നും വായുവിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രോട്ടോപ്ലാസം നിർമ്മിക്കും. ഇത് ഒരു സസ്യത്തിൻ്റെ ശരീരമാണ്. ഈ സസ്യശരീരത്തെ ചില സസ്യഭോജികൾ ഇരയാക്കും. സസ്യഭോജി, ഹെർബിവോസ് എന്ന് ഇംഗ്ലീഷ് പറയും. സസ്യഭോജി ഇരയാക്കും. ഈ സസ്യഭോജിയെ ചില മാംസഭോജികൾ ഇരയാക്കും. മാംസഭോജി, കാർണിവേഴ്സ് എന്ന് പറയും. കാർണിവേഴ്സ് മാംസഭോജി ഇരയാക്കും. ഈ മാംസഭോജിയെ വേറൊരു മാംസഭോജി ഭക്ഷിക്കും. ഈ മാംസഭോജിയെ അതിനേക്കാൾ വലിപ്പമുള്ള വേറൊന്ന് ഭക്ഷിക്കും. ഇങ്ങനെ കൊന്നും തിന്നും തിന്നപ്പെട്ടുമുള്ള ആ ഒരു ശൃംഖലയെ വിളിക്കുന്ന പേരാണ്
ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ? ഈ ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യം പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ച്, കൊന്നും തിന്നും തിന്നപ്പെട്ടുമുള്ള ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം ചോദിച്ച്. ഉത്തരം ആഹാര ശൃംഖല അഥവാ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞു. അത് മറന്നു പോരുത്. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ പ്രകൃതിയിലെ ഒരേ ഭക്ഷണം തന്നെ ഒന്നിലധികം തരം ജീവികൾ ഭക്ഷിക്കും, അതുകൊണ്ട് അനേകം ഭക്ഷ്യ ശൃംഖലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി നമുക്ക് ഒരു ശൃംഖല ഉണ്ടാക്കാം. അങ്ങനെ ഒരു ശൃംഖല ഉണ്ടാക്കിയാൽ അതിന് മറ്റൊരു പേരിട്ട് വിളിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയും. നോക്കിക്കോണം, ഭക്ഷ്യ ശൃംഖല ജാലം എന്നാണ് പറയുന്നത്. ഭക്ഷ്യ ശൃംഖല ജാലം, ഇംഗ്ലീഷിൽ പറയും ഫുഡ് വെബ് എന്ന് പറയും. ഫുഡ് വെബ് എന്നാണ് പറയുന്നത്, ഫുഡ് വെബ് ഭക്ഷ്യ ശൃംഖല ജാലം എന്ന് പറയും. ഭക്ഷ്യ ശൃംഖല ജാലം, ഇതും ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ഭക്ഷ്യ ശൃംഖല ജാലം. പ്രകൃതിയിലെ ഒരേ ഭക്ഷണം തന്നെ ഒന്നിലധികം തരം ജീവികൾ ഭക്ഷിക്കും, അതുകൊണ്ട് അനേകം ഭക്ഷ്യ ശൃംഖലകളെ തമ്മിൽ ബന്ധപ്പെടുത്തി നമുക്ക് ഒരു ശൃംഖല ഉണ്ടാക്കാം, അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം ഭക്ഷ്യ ശൃംഖല ജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയും. ഇത് ഒരു ഇക്കോളജിക്കൽ വേർഡാണ്, ഭക്ഷ്യ ശൃംഖല ജാലം അഥവാ ഫുഡ് വെബ്. അത് മറന്നു വരുന്നത്. ഈ ഒരു ഇക്കോവീഗത്തിലെ ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ ഇവര് പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ, ഉൽപാദകരില്ലാതെ ഉപഭോക്താക്കൾക്ക് ജീവിക്കാൻ പറ്റില്ല, ഉപഭോക്താക്കളില്ലാതെ വിഘാടകർക്കും ജീവിക്കാൻ പറ്റില്ല. ഇവർ അന്യോന്യം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കും? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഇക്കോളജിക്കൽ വേർഡാണ്, അതിന് വിളിക്കുന്ന പേര് ജീവജാലിക എന്നാണ്. ജീവജാലിക എന്ന് വിളിക്കും, ജീവജാലിക. ഇംഗ്ലീഷ് വാക്ക് വെബ് ഓഫ് ലൈഫ്, വെബ് ഓഫ് ലൈഫ് എന്ന് വിളിക്കും. വെബ് ഓഫ് ലൈഫ്, ജീവജാലിക അഥവാ വെബ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ്. ഈ ഇക്കോളജിയിൽ, പരിസ്ഥിതി ശാസ്ത്രത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇക്കോളജിക്കൽ വേഴ്സുകളാണ്. ചില ഇക്കോളജിക്കൽ വേഴ്സുകളാണ് ഈ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഈ വാക്കുകളൊന്നും മറന്നു പോരുത്. അപ്പോൾ ഒരു ഇക്കോവീഗത്തിലെ ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ ഇവ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവരുടെ ഈ കൂട്ടുകെട്ടിനെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഉത്തരം ജീവജാലിക അഥവാ വെബ് ഓഫ് ലൈഫ് എന്ന് പറയും. അതും മറന്നു പോരുത്, വെബ് ഓഫ് ലൈഫ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഈ ആവാസം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആവാസം, ആവാസം ഇംഗ്ലീഷ് വാക്ക് ഹാബിറ്ററ്റ് എന്നാണ്. ഹാബിറ്ററ്റ് എന്താണ് ഈ ഹാബിറ്ററ്റ് എന്ന് പറഞ്ഞാൽ? ഹാബിറ്ററ്റ്, ആവാസം എന്ന് പറഞ്ഞാൽ ഒരു ജീവി വസിക്കുന്ന സ്ഥലം, അതാണ് അതിൻ്റെ ആവാസം.
ഒരു ജീവി വസിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ആവാസം. ഒരാവാസത്തിൽ തന്നെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ കാണും. ഒരാവാസത്തിൽ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വനം എടുത്താൽ വനത്തിൽ തന്നെ ആനകളുണ്ട്, അതുപോലെ കടുവയുണ്ട്, അതുപോലെ കൊച്ചു ജീവികളായ മുയലുണ്ട്, അതുപോലെ കുരങ്ങുണ്ട്, മനുഷ്യരുണ്ട്. അപ്പം വനത്തെ നമ്മളൊരു ആവാസമായിട്ടെടുത്താൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ആ വനത്തിലുണ്ട്. ഈ ജീവജാലങ്ങൾക്ക് എല്ലാം കൂടി നമ്മളൊരു പേരിട്ട് വിളിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ജീവി സമുദായം എന്ന് വിളിക്കും. ഇതും ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ജീവി സമുദായം. ജീവി സമുദായം ഇംഗ്ലീഷ് വാക്ക് ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നാണ്. ഞാനിത് മലയാളത്തിൽ എഴുതുന്നത് ഈ ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ എഴുതി ചോദിക്കും. ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ബയോട്ടിക് കമ്മ്യൂണിറ്റി ഇതും ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് ജീവി സമുദായം അഥവാ ബയോട്ടിക് കമ്മ്യൂണിറ്റി. അപ്പോൾ എന്താണ് ബയോട്ടിക് കമ്മ്യൂണിറ്റി? ഒരാവാസത്തിലെ എല്ലാത്തരം ജീവജാലങ്ങളെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ജീവി സമുദായം അഥവാ ബയോട്ടിക് കമ്മ്യൂണിറ്റി. നിങ്ങൾ ഇക്കോളജിയിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ്, ശ്രദ്ധിച്ചോളണം. ജീവി സമുദായം അഥവാ ബയോട്ടിക് കമ്മ്യൂണിറ്റി ഒരാവാസത്തിലെ ജീവജാലങ്ങളെ എല്ലാം കൂടി ഡാഷ് എന്ന് വിളിക്കുന്നു. ജീവി സമുദായം അഥവാ ബയോട്ടിക് കമ്മ്യൂണിറ്റി അത് മറക്കരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു ആവാസത്തിലെ ഒരേ ജാതി ജീവികളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താണ്? ഇപ്പം വനത്തിൽ തന്നെ ആനക്കൂട്ടം, വനത്തിലെ കുരങ്ങുകളുടെ കൂട്ടം, അപ്പോൾ ഒരേ ജാതി ജീവികളുടെ കൂട്ടം, ആ കൂട്ടത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അതിന് വിളിക്കുന്ന പേര് ജീവി ഗണം എന്നാണ്. ജീവി ഗണം ഇംഗ്ലീഷ് വാക്ക് പോപ്പുലേഷൻ എന്നാണ്. പോപ്പുലേഷൻ പോപ്പുലേഷൻ എന്ന് വിളിക്കും. പോപ്പുലേഷൻ ഈ വാക്കും മറക്കരുത്. പോപ്പുലേഷൻ ഈ വാക്കും മറന്നു പോകരുത്. ജീവിഗണം എന്താണ് ജീവിഗണം? ഒരാവാസത്തിലെ ഒരേ ജാതി ജീവികളുടെ കൂട്ടം, ആ കൂട്ടത്തിനെയാണ് ജീവിഗണം അഥവാ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ഇക്കോളജിക്കൽ വേർഡാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത വിസ്തീർണമുള്ള സ്ഥലത്തെ ഒരേ ജാതി ജീവികളുടെ എണ്ണത്തെ നമ്മളൊരു പേരിട്ട് വിളിക്കും. ആ എണ്ണത്തെ വിളിക്കുന്ന പേര് ജീവിഗണ സാന്ദ്രത എന്നാണ്. ജീവിഗണ സാന്ദ്രത എന്ന് വിളിക്കും. നോക്കിക്കോളണം. ജീവി ഗണ സാന്ദ്രത അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നാണ് അതിൻ്റെ പേര്. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയും. മലയാളം വാക്ക് ജീവിഗണ സാന്ദ്രത എന്നാണ്. അപ്പോൾ ഒരു നിശ്ചിത വിസ്തീർണമുള്ള സ്ഥലത്തെ ഒരേ ജാതി ജീവികളുടെ എണ്ണത്തെയാണ് നമ്മൾ ജീവിഗണ സാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയും. ഡെൻസിറ്റി അത് മറന്നു വരുന്നു. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതെല്ലാം ഇക്കോളജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. എല്ലാം ഞാൻ ബോർഡിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, മാറ്റി കളഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചോളണം. ആഹാര ശൃംഖല, ഭക്ഷ്യശൃംഖല, ജാലം, ജീവജാലിക, ആവാസം, ജീവി സമുദായം, ജീവിഗണം, ജീവിഗണ സാന്ദ്രത, ഇതെല്ലാം ഇക്കോളജിക്കൽ വേർഡുകളാണ്. ഇനിയും ധാരാളം വേർഡുകളുണ്ട് പറയാൻ. അപ്പോൾ ഇതൊന്നും തിരിഞ്ഞു മറിഞ്ഞു ഒന്നും പോകരുത്, പഠിച്ചു വയ്ക്കണം ഇതെല്ലാം. എടുത്താൽ ഒരു ഇക്കോ വ്യൂഹത്തിലെ ഉൽപാദകർ, ഉപഭോക്താക്കൾ, വിഘാടകർ, ഇവ അന്യോന്യം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ ജീവജാലിക അഥവാ വെബ് ഓഫ് ലൈഫ് എന്ന് പറയും. അതും ശ്രദ്ധിച്ചോളണം. ഒരു ജീവി വസിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ആവാസം. ശ്രദ്ധിച്ചോളണം. ഒരാവാസത്തിലെ ജീവജാലങ്ങൾക്കെല്ലാം കൂടി ജീവി സമുദായം അല്ലെങ്കിൽ ബയോട്ടിക് കമ്മ്യൂണിറ്റി എന്ന് പറയും. ഒരാവാസത്തിലെ ഒരേ ജാതി ജീവികളുടെ കൂട്ടത്തെ ജീവിഗണം അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയും. ഒരു നിശ്ചിത വിസ്തീർണമുള്ള സ്ഥലത്തെ ഒരേ ജാതി ജീവികളുടെ എണ്ണത്തെയാണ് ജീവിഗണ സാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ശരി, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഈ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലം, കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം മൂലം ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ചില ജീവികൾ അവ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ്. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലം ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ചില ജീവികൾ അവ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വിട്ടുപോകും. അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കും? അതിന് വിളിക്കുന്ന പേര് എമിഗ്രേഷൻ എന്നാണ്. ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ് എമിഗ്രേഷൻ. നോക്കിക്കോളണം. എമിഗ്രേഷൻ എന്ന് പറയും. എമിഗ്രേഷൻ ഈ വാക്കും ശ്രദ്ധിച്ചോളണം. ഒരു ഇക്കോളജിക്കൽ വേർഡാണ് എമിഗ്രേഷൻ. ഒരിക്കൽ കൂടി കേൾക്കൂ. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലം ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ചില ജീവികൾ അവ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയാൽ അതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം എമിഗ്രേഷൻ. ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വാക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലം ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ചില ജീവികൾ പുറമേ നിന്ന് ഒരാവാസത്തിലേക്ക് കുടിയേറും. ഇതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഇതിന് വിളിക്കുന്ന പേരാണ് ഇമിഗ്രേഷൻ. ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ ഇതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണ്. പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മൂലം ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ചില ജീവികൾ പുറമേ നിന്ന് ഒരാവാസത്തിലേക്ക് കുടിയേറും. അങ്ങനെ കുടിയേറിയാൽ അതിന് വിളിക്കുന്ന പേരാണ് ഇമിഗ്രേഷൻ. അപ്പോൾ ആവാസത്തിൽ നിന്ന് വിട്ടുപോകുന്നത് എമിഗ്രേഷനും വന്ന് കയറുന്നത് ഇമിഗ്രേഷനുമാണ്. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ എമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പോ എന്ന് ഓർമ്മിച്ചാൽ മതി. പോ
ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വാ എന്ന് ഓർമ്മിച്ചാൽ മതി, അപ്പോൾ മറകില്ല. അപ്പോൾ ഈ രണ്ട് വാക്കും ഇക്കോളജിയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്, എമിഗ്രേഷനും ഇമിഗ്രേഷനും. അടുത്തൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രിഡേഷൻ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ട്. പ്രിഡേഷൻ, പ്രിഡേഷൻ എന്താണ് ഈ പ്രിഡേഷൻ? ഇതിൻ്റെ മലയാളം വാക്ക് നിങ്ങൾക്കറിയാം. ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിൽ എഴുതി ഇതുപോലെ ചോദിക്കും. പ്രിഡേഷൻ, ഒരു ജീവിയെ മറ്റൊന്ന് ഇരയാക്കുന്നതിനെയാണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. ഒരു ജീവിയെ മറ്റൊന്ന് ഇരയാക്കുന്നതിനെയാണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. പ്രിഡേഷൻ മലയാളം വാക്ക് ഇര പിടിക്കൽ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ആ വാക്ക് പ്രിഡേഷൻ ആണ് അവർ ചോയ്സ് കൊടുത്തിരുന്നത്, പ്രിഡേഷൻ. അപ്പോൾ ഒരു ജീവിയെ മറ്റൊന്ന് ഇരയാക്കുന്നതിനെയാണ് പ്രിഡേഷൻ എന്ന് പറയുന്നത്. മലയാളം വാക്ക് ഇര പിടിക്കൽ എന്നാണ്. നിങ്ങൾ ഈ പരാദം എന്ന വാക്ക് കേട്ടിട്ടുണ്ട്, പാരസൈറ്റ്. പരാദം എന്താണ് പരാദം? പരാദം, പാരസൈറ്റ്, ആതിഥേയ ജീവിയിൽ ഉപജീവനം കഴിച്ചു പോരുന്ന ജീവികളാണ് പരാദം അഥവാ പാരസൈറ്റ് എന്ന് പറയും. ആതിഥേയ ജീവിയിൽ ഉപജീവനം കഴിച്ചു പോരുന്ന ജീവികളെയാണ് പരാദം അഥവാ പാരസൈറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, പേൻ ഒരു പാരസൈറ്റാണ്, മൂട്ട ഒരു പാരസൈറ്റാണ്, അതുപോലെ പ്ലാവിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഇത്തിൽ ഒരു പാരസൈറ്റാണ്, ഇതൊക്കെ പാരസൈറ്റാണ്. അപ്പോൾ മറ്റൊരു ജീവിയിൽ ഉപജീവനം കഴിച്ചു പോരുന്ന ജീവികളെയാണ് പരാദം അഥവാ പാരസൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതും ഇക്കോളജിക്കൽ വേർഡുകളാണ്, ഇതൊന്നും മറക്കരുത്. ഈ ഇക്കോളജിക്കൽ വേർഡ്സുകളൊന്നും മറന്നു പോകരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ജീവികണ സാന്ദ്രത എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു നിശ്ചിത വിസ്തീർണമുള്ള സ്ഥലത്തെ ഒരേ ജാതി ജീവികളുടെ എണ്ണമാണ് ജീവികണ സാന്ദ്രത അഥവാ പോപ്പുലേഷൻ ഡെൻസിറ്റി. പഠിപ്പിച്ച് എഴുതി തന്നതാണ്. ഈ ജീവികണ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവികണ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്താനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മാറ്റം വരാനുള്ള സാഹചര്യങ്ങൾ, ഒന്ന്, ജനനം കൊണ്ട് കൂടാം, മരണം കൊണ്ട് കുറയാം. അപ്പോൾ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസം വരും. ഉദാഹരണം, ഒരു സ്ഥലത്ത് 10 പേരുണ്ട്, എല്ലാവരും കൂടെ 10 പേരുണ്ട്, മനുഷ്യർ 10 പേരുണ്ട്. അവിടെ പുതിയതായിട്ട് ആരെങ്കിലും ജനിക്കുകയാണെങ്കിൽ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. ആരെങ്കിലും മരിച്ചാൽ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. അതാണ് ഞാൻ പറഞ്ഞത്, ജനനം കൊണ്ട് കൂടാം, മരണം കൊണ്ട് കുറയാം. ജീവികളുടെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്ന മറ്റൊരു സാഹചര്യം, കാട്ടുതീ, വെള്ളപ്പൊക്കം, ഭൂചലനം, ഇവ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തും. ഇപ്പം മനസ്സിൽ തന്നെ ഒരു സ്ഥലത്ത് 10-20 ജീവികളുണ്ട് എന്ന് വിചാരിക്കുക, 10-20 കുരങ്ങുകളുണ്ട് എന്ന് തന്നെ വിചാരിക്കുക. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, അവിടെ കാട്ടുതീ ഉണ്ടായാൽ, അവിടെ ഭൂചലനം ഉണ്ടായാൽ ചിലത് നശിച്ചു പോവാം, ചിലത് അവിടെ വിട്ടങ്ങ് പോവാം. അപ്പോൾ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. കാട്ടുതീ, വെള്ളപ്പൊക്കം, ഭൂചലനം, ഇവ ഒരു ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തും. ജീവികള സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്ന മറ്റൊരു സാഹചര്യം, പ്രിഡേഷൻ മൂലം
ഇരപിടിക്കൽ മൂലം ജീവികളുടെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. പരാദങ്ങൾ ആദിതേയ ജീവികളുടെ അംഗസംഖ്യ നിയന്ത്രിക്കുമ്പോൾ ജീവികളുടെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. എമിഗ്രേഷൻ മൂലം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. ഇമിഗ്രേഷൻ മൂലം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ജീവികൾ കടുത്ത മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. ഇതെല്ലാം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്ന സാഹചര്യങ്ങളാണ്, അത് മറക്കരുത്. അപ്പോൾ ഒരു ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒരു 7 പഠിച്ചു വച്ചേക്കണം. 1, ജനനം കൊണ്ട് കൂടാം, മരണം കൊണ്ട് കുറയാം. 2, കാട്ടുതീ, വെള്ളപ്പൊക്കം, ഭൂചലനം ഇവ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തും. 3, പ്രദേശം മൂലം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. 4, പരാദങ്ങൾ ആദിതേയ ജീവികളുടെ അംഗസംഖ്യ നിയന്ത്രിക്കുമ്പോൾ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. 5, എമിഗ്രേഷൻ മൂലം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. 6, ഇമിഗ്രേഷൻ മൂലം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. അടുത്തത്, ആഹാരത്തിനും പാർപ്പിടത്തിനും വേണ്ടി ജീവികൾ കടുത്ത മത്സരത്തിൽ ഏർപ്പെടുമ്പോൾ ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരും. ഇതെല്ലാം ജീവികണത്തിൻ്റെ സാന്ദ്രതയ്ക്ക് മാറ്റം വരുത്തുന്നതിനുള്ള സാഹചര്യങ്ങളാണ്, അത് മറന്നു പോകരുത്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം.